ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അൽഫാം റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. നമ്മൾ പുറത്തുനിന്നെല്ലാം കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഒരു അൽഫാം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ എങ്ങനെ റെഡിയാക്കാം എന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. പിന്നെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അൽഫാം റെഡിയാക്കുന്ന നോക്കാം. അതിനുവേണ്ടി നല്ലൊരു മസാല വേണം. അറബിക് മസാലയാണ്, നമ്മൾ മന്തിക്കും ഈ മജ്ബൂസിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു അറബിക് മസാല. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 വറ്റൽ മുളക്, പിന്നെ ഒരു കഷ്ണം പട്ട, 1 teaspoon മല്ലി, 3-4 ഏലക്കായ്, അതുപോലെ തന്നെ 3-4 ഗ്രാമ്പു, പിന്നെ 1 teaspoon ചെറിയ ജീരകം, 1 teaspoon വലിയ ജീരകം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1 teaspoon കുരുമുളകും കൂടെയാണ്. ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ചൂടായ പാനിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്, ഒരു പൊടിച്ചെടുക്കാൻ പാകത്തിനായിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അങ്ങനെ ചൂടായത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത്, ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ നല്ല കട്ട തൈരാണ് എടുത്തത്. അപ്പോൾ കട്ട തൈരില്ലേ കുഴപ്പമില്ല, നമ്മുടെ സാധാരണ തൈര് ഒരു കുറച്ച് സമയം അരിപ്പയിലിട്ട് വെച്ചാൽ അതിലെ വെള്ളമെല്ലാം വാർന്നു പോകും. അങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ കട്ട തൈര് ഞാനൊരു 3 teaspoon എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഈ മിക്സിയിലോട്ട് വേണ്ട കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി, പിന്നെ ഒരു മസാലയും കൂടെ വേണം. അപ്പോൾ അതിലും ഉപ്പ് ചേർക്കണം. അതുകൊണ്ട് ഇതിൽ കുറച്ച് ഇടുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നല്ല ഇങ്ങനെ കരയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കരയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 1.5 kg ചിക്കനുണ്ട്. ഇത് 1.5 kg ചിക്കൻ്റെ മസാലയാണ് നേരത്തെ റെഡിയാക്കിയത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുമ്പോൾ ആ മസാലയുടെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കുക, കുറയാണെങ്കിൽ കുറച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ മിക്സ് ഈ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ആ നമ്മളിങ്ങനെ വെട്ട് വെച്ച് കൊടുത്തില്ല, അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ചിക്കനിലോട്ടുള്ള മസാല നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 minutes ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്കൊരു 2nd മസാല റെഡിയാക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് 1 kg തക്കാളി, 1 kg ഉള്ളി, പിന്നെ 1 pd മല്ലിയില, 2 പച്ചമുളക്, 1 kg ഇഞ്ചി, 10-12 വെളുത്തുള്ളി, പിന്നെ നേരത്തെ നമ്മൾ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 nullu മഞ്ഞൾപ്പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. അടുത്ത മസാല റെഡി ആയിട്ടുണ്ട്. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം നന്നായിട്ട് എത്തുന്ന രീതിയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു ഓവർ നൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ ഞാൻ 7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണിത്. ഇത് 7 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുകയെന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ ഗ്രില്ലും ഈ ഓവനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു ചൂടായ പാനിലോട്ട് 1 teaspoon ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആ പാനിൽ പറ്റി പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിടുന്നത് ലോ ഫ്ലെയിമിലാകുമ്പോൾ നമ്മൾ ഇട്ടപാട് ആ ചിക്കനുള്ള മസാലയെല്ലാം ഓയിലിലോട്ട് വീണു പോകും. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1-2 minutes വെക്കുക. പിന്നെ അൽഫാമിനെല്ലാം നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ സ്കിന്നോട് കൂടി വാങ്ങുന്ന കേട്ടോ നല്ലത്. ഇത് എനിക്ക് സ്കിന്നോട് കൂടിയല്ല കിട്ടിയത്. അപ്പോൾ നമ്മൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും നല്ലത്. സ്കിന്നോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ്. 2 minutes ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അത് ആ ഭാഗവും ഹൈ ഫ്ലെയിമിൽ തന്നെ 2 minutes വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് 1 medium flame വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക.
ഒരു മൂന്ന് നാല് പ്രാവശ്യം അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനാണിത്. അങ്ങനെ ചെയ്ത് കൊടുക്കുക, ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി മാറ്റി ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽഫാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഫുള്ള് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ ചാർക്കോളിൻ്റെ ചാർക്കോളി, ഞാനിപ്പോൾ കണലാണ് എടുത്തത്, കണല് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഇട്ടിച്ച് കൊടുക്കുക. നന്നായിട്ട് പുക വരും, അപ്പോൾ നന്നായിട്ട് ലിഡ് വെച്ചിട്ട് മൂടിക്കൊടുക്കുക. നല്ല ടൈറ്റായിട്ടുള്ള ലിഡ് കൊടുക്കുക, ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനുള്ള ആൽഫാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തൊന്നും പോയിട്ട് കഴിക്കാനാവില്ലല്ലോ, അപ്പോൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.